George. 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 ജോർജിൻ്റെ കഥയുടെ തുടക്കം 2015. 2015 വയനാടിൽ ഒരുപാട് ആടുകളെയും പശുക്കളെയൊക്കെ കെട്ടിയിട്ടേക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇവൻ ലിഫ്റ്റ് ചെയ്ത് വലിയൊരു ശല്യമായി നാട്ടുകാർക്ക് വന്നപ്പോഴാണ് ജോർജിനെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൂട് വെച്ച് അവനെ പിടിച്ച് കിട്ടുന്ന സമയത്ത് അവൻ വളരെ അവശനായിരുന്നു. അവൻ്റെ മൂക്കിൻ്റെ അറ്റം വേറെ ഏതോ കടുവ കടിച്ചു പറിച്ചു കൊണ്ടുപോയി. അവൻ്റെ കൈ വേറൊരു കടുവയായിട്ട് അടി കൂടിയിട്ട് അവൻ്റെ കൈ വല്ലാതെ ഡാമേജായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിൽ അടി കിട്ടിയിട്ട് കഴുത്ത് പൊക്കാനായിട്ട് പറ്റില്ല. കാലിൽ അടി കിട്ടിയിട്ട് അവൻ്റെ മുട്ട് ചിരട്ടയൊക്കെ വെളിയിൽ ഉള്ളൊരവസ്ഥയായിരുന്നു. ദേഹം ആശകലം മുറിവും അതി മൊത്തവും പുഴുവും. പിന്നെ ഈ കടുവകൾക്ക് വരുന്നൊരു അസുഖമുണ്ട്, ലങ് വേം എന്നും പറഞ്ഞൊരു ഒരു വേമുണ്ട്. അതായത് ഈ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സ്റ്റേജസ് വയറ്റിൽ വന്നിട്ട് ഫൈനലി ഈ വേംസ് ലങ്സിൽ ഇൻസിസ്റ്റ് ചെയ്യും. അപ്പോൾ ലങ്സ് മൊത്തം ഈ വേംസിൻ്റെ നോഡ്യൂൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഇവർക്ക് നല്ലതായിട്ട് ശ്വാസം വലിക്കാനൊക്കത്തില്ല. അപ്പം ഒരു മാനിൻ്റെ പുറകിൽ ഓടുകയാണെങ്കിൽ അവന് അത് വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരും. ഇവനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടും പ്രേസ് പോകും. അപ്പോൾ ഇവനെ ചുവന്നേരെ പ്രെഡേറ്റ് ചെയ്ത് ആഹാരം കാട്ടിൽ കിട്ടാതാവുന്ന അവസ്ഥയിലാണ് വേറെ കടുവ, ഇവനേക്കാളും ശക്തനായിട്ടുള്ള കടുവ ഇവനെ അറ്റാക്ക് ചെയ്ത് ഈ മുറിവേൽപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരവസ്ഥയിൽ പട്ടിണി കിടന്ന് മരിക്കുക എന്നുള്ളതേ ഉള്ളൂ അവർക്കൊരു സൊല്യൂഷനായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് അവർ പതുക്കെ പതുക്കെ ഫ്രിഞ്ച് ഏരിയാസിലേക്ക് വരും. വന്നിട്ട് എളുപ്പം പിടിക്കാൻ പറ്റുന്ന ഈ കെട്ടിയിട്ടേക്കുന്ന മൃഗങ്ങളെ കഴിച്ച് അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് ഒരു യൂഷ്വൽ പ്രൊസീജിയർ. അപ്പോഴാണ് ഇതൊരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ കടുവയെ ഇത് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ചോയ്സ് എന്ന് കഴിഞ്ഞാൽ ഇവനെ എവിടെ കൊണ്ടുവിടും, ഇവനെ ഇവൻ്റെ അസുഖം ട്രീറ്റ് ചെയ്ത് അവനെ മരിക്കുന്നവരെ നോക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് ട്രിവാൻഡ്രം സൂവാണ് ഫോറസ്റ്റ് ഓഫീഷ്യൽസ് കാണുകയും അങ്ങനെ വയനാടിൽ നിന്ന് അവനെ ഇവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരായിരുന്നു. അപ്പോൾ കൊണ്ടുവരുന്ന അവസ്ഥയിൽ അവൻ്റെ സിറ്റുവേഷൻ വളരെ ദയനീയമായിരുന്നു. അവൻ്റെ ശ്വാസം പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം പിന്നെ ഇവനെ അപ്പോൾ ഈ അസുഖങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ ട്രീറ്റ് ചെയ്ത് ഇവൻ്റെ മുറിവുകൾ, അതിലേറ്റവും വലിയൊരു വെല്ലുവിളി ഇവന് ലങ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവന് അനസ്തീഷ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഈ മുറിവുകളും ഈ വലിയ വൂൺസൊക്കെ തുന്നി കെട്ടാനായിട്ട് അനസ്തീഷ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവൻ മരണപ്പെട്ടു പോകുന്ന ഒരു വലിയ റിസ്കി ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പടിപടിയായിട്ട് അതെല്ലാം തരണം ചെയ്തു, അവൻ്റെ അസുഖങ്ങളെല്ലാം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് അവനൊരു 3 മാസം കൊണ്ട് വളരെ ഹെൽത്തിയായി. എന്ന് മാത്രമല്ല നമ്മുടെ സൂവിലെ തിരുവനന്തപുരം മൃഗശാലയിലെ ഏറ്റവും വലിയ ഒരു കടുവയായിട്ട് ഇവിടെ വിഹരിക്കുകയായിരുന്നു. വരുന്ന സമയത്ത് പല്ലുകളും ഒക്കെ കുറവായിരുന്നു അതൊക്കെ. അപ്പം ആ ഒരു നല്ല വയസ്സായ ഒരു സ്റ്റേജിലാണ്, ഒരു എക്സ്റ്റിമേറ്റഡ് ഏജ് ഒരു 14-15 ഇയേഴ്സ് ആയിരുന്നു അന്നത്തെ എസ്റ്റിമേറ്റഡ് ഏജ് പറഞ്ഞു. പിന്നെയും അവനൊരു 6 കൊല്ലം കഴിഞ്ഞ് ഒരു 6-7 കൊല്ലത്തോളം നമ്മുടെ സൂവിൽ അവൻ ജീവിക്കുകയുണ്ടായി. എന്നിട്ട് കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആ രാത്രിയിൽ അവൻ മരണപ്പെടുകയായിരുന്നു ഉണ്ടായി. പിന്നീട് ഇവനെങ്ങനെ ഈ ജോർജ് ഇവിടുത്തെ ഒരു ഒതുങ്ങിപ്പോകേണ്ട ഒരാളാണ്, എങ്ങനെയാണ് പ്രശസ്തമായി മാറുന്നത് ജോർജ്? ജോർജ് എന്ന പേര് വന്നു തന്നെ വലിയൊരു കഥയാണ്. അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ആദ്യം മലർ എന്ന് പറഞ്ഞൊരു വെള്ളക്കടുവയെ ഡൽഹി മൃഗശാലയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്ത് പ്രേമം സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പം പിന്നീട് നമ്മളൊരു ഒരു ശ്രാവൺ എന്ന് പേരുള്ള ഒരു വെള്ളക്കടുവയെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ശ്രാവണിൻ്റെ പേര് ജോർജ് എന്നാക്കി മാറ്റി. അങ്ങനെ ഈ ആ സിനിമയുടെ നല്ല ഇതിൽ നിൽക്കുന്ന സമയത്ത് ഈ 2 ആക്ടേഴ്സിനെയും ഇവിടെ കൊണ്ടുവരാം എന്നൊക്കെ ഒരു ആലോചന ഉണ്ടായിരുന്നു. മീഡിയ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെയായിരുന്നു ഈ ഒരു അഭിപ്രായം വന്നതും. പക്ഷേ എന്തുകൊണ്ടോ നേരത്തെ ഒരു പേര് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൊണ്ട് ആണ് ശ്രാവണിനെ ജോർജ് ആക്കാൻ പറ്റാതെ ആ ഉദ്യമം നമ്മൾ ഉപേക്ഷിച്ചത്. പക്ഷേ പിന്നീട് മനസ്സിൽ ആ ജോർജ് എന്നുള്ള ആ ഒരു പേരിങ്ങനെ മനസ്സിൽ കിടന്നു. കാട്ടിൽ നിന്ന് വന്ന ഒരു മൃഗമായതുകൊണ്ട് അവന് ആരും പേരിട്ടിട്ടില്ലല്ലോ. അങ്ങനെ സൂ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ പേര് തന്നെ വിളിക്കുകയും അങ്ങനെയാണ് അവൻ ജോർജായി മാറുന്നത്. പിന്നീട് ഒരു 2019 ക്ലെയർ ലെ മിഷേൽ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വനിത സൂ കാണാനായിട്ട് വന്നപ്പോൾ എന്നെ പരിചയപ്പെടുകയും ഈ സൂവിൻ്റെ ഇതായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും വിദേശ വനിതകൾക്കൊക്കെ സൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എതിരാണ്.
കാരണം ഈ മൃഗങ്ങളെ അടച്ചിട്ട കൂടുകളിലും അതുപോലെ ചെറിയ ചെറിയ ഏരിയകളിൽ അതിനെ കൺഫൈൻ ചെയ്ത് വളർത്തുന്നത് കൊണ്ട് കാട്ടിലെ ഒരു ആവാസ വ്യവസ്ഥ തീർച്ചയായിട്ടും അതിന് കിട്ടില്ല. അപ്പോൾ അതൊരു പീഡനമാണ് എന്നുള്ളൊരു കൺസെപ്റ്റോടുകൂടി ഒരു വന്ന ഒരു വനിതയായിരുന്നു. അപ്പം പലപ്പോഴും നമ്മളുടെ ഇന്ത്യൻ സൂസിൻ്റെയും ഫോറിൻ സൂസിൻ്റെയും ഒരു വ്യത്യാസം തന്നെ അതാണ്. ഇന്ത്യൻ സൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാഭമുണ്ടാക്കുക എന്നുള്ളൊരു ഉദ്യമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മുടെ മൃഗശാലയിൽ ഇതുപോലെ അനിമൽ കളക്ഷൻസിൽ നമ്മുടെ ഒന്ന് നമ്മൾ കാട്ടിലെ എൻഡേഞ്ചേർഡായിട്ടുള്ള സ്പീഷീസിനെ കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്യമം, രണ്ടാമത് ഈ എഡ്യൂക്കേഷനാണ്. ഈ സ്ഥാപനം വിസിറ്റ് ചെയ്യുന്ന വിസിറ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് അവർ തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ്റെയും നേച്ചർ കൺസർവേഷൻ്റെയും അംബാസിഡേഴ്സാക്കി മാറ്റുക എന്നുള്ളതാണ് സൂവിൻ്റെ ഒരു ഉദ്യമം. അതിനായിട്ട് തന്നെ ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ഉദ്യമം നമ്മൾ സഫലീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ ശരിക്കും അവരിവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വിഫലമാകുകയാണ്. അപ്പോൾ ഈ ഈ സ്ത്രീയെടുത്ത് മഹതിയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ഇതുപോലെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് കാരണം വരുന്ന മൃഗങ്ങളെ നമുക്ക് തിരിച്ച് കാട്ടിൽ വിടാൻ പറ്റത്തില്ല, കാരണം അവർക്ക് സ്വന്തമായിട്ട് ഇരതേടാനോ കഴിയാനോ പറ്റത്തില്ല. അപ്പോൾ മരണം വരെ ശുശ്രൂഷിക്കേണ്ടതായിട്ടുള്ളൊരു ഒരു റീസണുണ്ട്. അപ്പോൾ ആ റീസൺ തീർച്ചയായിട്ടും സൂ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ അവർക്ക് വേണ്ടുന്ന ചികിത്സയും അവർക്ക് വേണ്ടുന്ന ആഹാരവും പരിചരണവും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഫെസിലിറ്റിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ തന്നെ അവർ അവരുടെ ആ ഇനിഷ്യലി വന്ന ഒരു ഇത് മാറ്റുകയും ഇതിനോടൊക്കെ സ്നേഹം തോന്നുകയും നമ്മൾ ഈ ചെയ്യുന്ന ഉദ്യമത്തിൽ ഒരു ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി പ്രകീർത്തിക്കുകയും അവരുടേതായിട്ടുള്ള ലെവലിൽ ഒരു ആർട്ടിസ്റ്റ് ഒരു പോയറ്റിസ്റ്റ് എന്നുള്ള ലെവലിൽ അവർ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ചിന്തിക്കുകയും പിന്നെ ഇവനെപ്പറ്റി തിരിച്ച് ഫ്രാൻസിൽ പോയപ്പം ഇവൻ്റെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ശരിക്കും ഫ്രാൻസിൽ അങ്ങനെ കുട്ടികൾ കടുവകളെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവർക്കത് വലിയ ഒരു കാര്യമായി തോന്നുകയും അതിൽ ഫ്രഞ്ച് ജനത ഒത്തിരി താല്പര്യപ്രകടിക്കുകയും ചെയ്തപ്പോൾ അതൊക്കെ ബ്ലോഗ് എഴുതി തുടങ്ങി. ആ ബ്ലോഗിൻ്റെ കഥകളിൽ ഒത്തിരി ആൾക്കാർ ആകൃഷ്ടരായപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ എപ്പിസോഡ്സ് ഒന്നിൽ നിന്ന് തുടങ്ങി 38 അത് ആ ലെവലിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും നമുക്ക് അത്രയേറെ കഥ പറയാനില്ലല്ലോ. അപ്പോൾ അത് ഫിക്ഷണലൈസ് ചെയ്തു. അപ്പോൾ ഫ്രാൻസിൽ കോവിഡ് വന്നതിന് ശേഷം അപ്പം ട്രിവാൻഡ്രത്തേക്ക് വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരു പക്ഷി ഫ്രാൻസിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. അപ്പോൾ അത് കാണുന്ന കാഴ്ചകളും സൂവിൽ കാണുന്ന കാഴ്ചകളും അങ്ങനെ അപ്പോൾ അതിനെ ഫിക്ഷണലൈസ് ചെയ്തു. പിന്നീട് ഫ്രാൻസിലെ ലൈബ്രറി പ്രാർത്ഥന ലൈബ്രറികളിലൊക്കെ ഇതിൻ്റെ കഥ പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ സൂം മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ്സിനകത്ത് എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടികളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ഇതിനെ ഒരു പുസ്തകമായി പബ്ലിഷ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതിൻ്റെ ഇടയിൽ ഫ്രാൻസിലെ കരിക്കുലത്തിലെ സിലബസിലെ കുട്ടികളുടെ ഇതിനകത്ത് ഈ ജോർജിൻ്റെ കഥ ഉൾപ്പെടുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൂടാതെ ഇനിയും ഇവൻ്റെ ആ ഒരു നേച്ചർ കൺസർവേഷൻ്റെയും ടൈഗർ കൺസർവേഷൻ്റെയും മെസ്സേജ് പാസ് ഓൺ ചെയ്യാനായിട്ട് ഇതൊരു ഗെയിമായിട്ട് തന്നെ ഇറക്കിയേക്കാണ്. അതായത് ഇവൻ്റെ ഒരു പിക്ചർ ഏതൊക്കെ പ്രതലത്തിൽ, ഇപ്പോൾ കാട്ടിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. അപ്പം അതിൽ തന്നെ ഏറ്റവും നല്ല പിക്ചേഴ്സിന് സമ്മാനം കൊടുക്കുന്ന ഒരു ഗെയിം പോലെ കുട്ടികളുടെ ഇടയിൽ അത് ചെയ്യുന്നുണ്ട്. അത് കേരളത്തിലും അവർ ലോഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മെസ്സേജ്, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ടൈഗർ ഡേ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ ആ ഒരു മെസ്സേജ് തന്നെ വളരെ ഭംഗിയായിട്ട് ഈ മഹതിക്ക് അത് ചെയ്യാൻ സാധിച്ചു. അതിൽ ഭാഗഭാക്കാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം മൃഗശാലയും നമുക്ക് നമ്മുടെ വയനാടൻ കാടിലുള്ള ഒരു കടുവയ്ക്ക് ലോകപ്രശസ്തനാവുകയും ആ മെസ്സേജ്, ടൈഗർ കൺസർവേഷൻ്റെ മെസ്സേജ് പാസ് ഓൺ ചെയ്യാൻ പറ്റിയെന്നുള്ളത് തീർച്ചയായിട്ടും മലയാളി എന്നുള്ളൊരു നിലയിൽ ഏറ്റവും വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കെല്ലാം ആ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ജോർജിനെ ഇവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഭക്ഷണം അല്ലെങ്കിൽ ചികിത്സകളൊക്കെ എങ്ങനെയായിരുന്നു? ജോർജിനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ചികിത്സ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവൻ നമുക്കറിയാം കാട്ടിലുള്ള ഒരു മൃഗമാണ്. അപ്പോൾ അവൻ എപ്പോഴും വളരെ ഫിയേഴ്സ് ആയിരുന്നു. നമ്മളെ അടുക്കാൻ ചെല്ലില്ല. അപ്പം ഇവനെ സ്ക്യൂസ് ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സ്ക്യൂസ് ചെയ്യാൻ പോലും നമ്മൾ ഞെരുക്കി കഴിഞ്ഞാൽ അവന് ശ്വാസം മുട്ട വരും. അപ്പം ഇവൻ്റെ ഒന്ന് നമുക്ക് ഈ കടുവകളെ പറ്റിയിട്ട്, കടുവകൾക്ക് വരുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവൻ്റെ ലങ്സിൽ ഇന്ന വേം ഉണ്ട്, അതിൻ്റെ
മുട്ടയും ഒക്കെ നമുക്ക് അവൻ്റെ ഓവയൊക്കെ അതിൻ്റെ മോഷനകത്ത് നമുക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത് സ്ഥിരീകരിച്ചു. അതിൻ്റെ മരുന്ന് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും ആ വിരകൾ ചത്തു തുടങ്ങിയപ്പോഴത്തേക്കും അവൻ്റെ ലങ് കപ്പാസിറ്റിയും അവൻ്റെ ലങ്സിലെ ബുദ്ധിമുട്ടും പതിയെ 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 മാറിത്തുടങ്ങി. മുറിവുകൾക്ക് ട്രീറ്റ് ചെയ്യുകയും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മുറിവ് തുന്നിക്കെട്ടുന്നത് തന്നെയായിരുന്നു. കാരണം ഈ കാൽമുട്ടിലുള്ള സ്റ്റിച്ചസ് ഇടാനായിട്ട് അവനെ മയക്കണം. പക്ഷെ മയക്കിക്കഴിഞ്ഞാൽ അവൻ വളരെ റിസ്കി ആയതുകൊണ്ട് വളരെ പാട് ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് ആ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയത്. ആ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ഇവൻ്റെ മുട്ടിലെ ഏറ്റവും ടെൻഷൻ വരുന്ന ഭാഗമായതുകൊണ്ട് പലപ്പോഴും പിന്നീട് അവൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഈ സ്റ്റിച്ചസ് വീണ്ടും പൊട്ടിപ്പോകുമായിരുന്നു. അപ്പോൾ വീണ്ടും ഇവനെ മയക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരവസ്ഥയിൽ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ സൂര്യന് വളരെ ഒരു മോശം പേര് വന്നേനെ. അപ്പോൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മളവനെ ട്രീറ്റ് ചെയ്യുകയും ആ ഒരു ഇനീഷ്യൽ ഫേസ് വളരെ റിസ്കി ആയിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇവനെ ശരിക്ക് ചികിത്സ നൽകുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ആരോപണം ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് പലരും വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാനസിക സംഘർഷം ആ സമയത്തുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് നമ്മുടെ മൃഗശാലയിൽ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം. അവൻ്റെ പരിചരണയും അവൻ്റെ ചികിത്സയും ഒക്കെ ഒരാൾ ചെയ്യുമ്പോൾ, ഒരു ഡോക്ടർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ റിസ്ക്കും ബുദ്ധിമുട്ടുകളും വളരെ അധികമാണ്. പിന്നെ ഇവൻ്റെ നമ്മുടെ ഓരോ മൃഗങ്ങളും ഇത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അവൻ നല്ല ഹെൽത്തി ആയെങ്കിലും ഇവൻ്റെ ലങ്സിൽ നല്ല ഫൈബ്രോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മാനേജ് ചെയ്ത് നോക്കി അതിനുള്ള ചികിത്സകളും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇവരുടെ ദൈനംദിന കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ ആഹാരം പോലും കൊടുക്കുന്നത് ഇവർക്ക് ഇറച്ചി നമ്മൾ വേവിക്കാതാണ്, പച്ചയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഇറച്ചിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടും. അപ്പോൾ ഡെയിലി ഇവരുടെ എല്ലാ ഫുഡും നമ്മൾ അതിൻ്റെ ക്വാളിറ്റി എക്സാമിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു ദിവസം ആ ക്വാളിറ്റി കുറഞ്ഞാൽ പോലും അത് അസുഖമായിട്ട് അവർക്ക് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഒരു ഡെയിലി 365 days നമ്മൾ അത് വളരെ മെറ്റിക്കുലസായിട്ട് നോക്കിക്കൊണ്ടിരുന്നാലെ ഇവരുടെ ആയുസ് നമുക്ക് നീട്ടിക്കിട്ടത്തുള്ളൂ. കാട്ടിൽ ശരിക്കും ഇവരുടെ ഒരു ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം ഒരു 17 വയസ്സൊക്കെയാണ് കാട്ടിലൊരു ആയുസ് കിട്ടുന്നത്. നമ്മൾ ക്യാപ്റ്റീവ് സിറ്റുവേഷനിൽ ഒരു 20 കൊല്ലം വരെയൊക്കെ പോകാം. എന്നാൽ ഇവൻ അതും കടന്ന് ആണ് ശരിക്കും അവൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്ക് അവൻ്റെ വായിലെ പല്ലുകളെല്ലാം തേഞ്ഞു തീർന്നിരുന്നു. പല പല്ലുകളും കൊഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവന് വലിയ ചവയ്ക്കാതെ തന്നെ കഴിക്കത്തക്ക രീതിയിലുള്ള ആഹാരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിചരണം കൊടുത്താൽ മാത്രമേ അതിൻ്റെ ആയുസ് നീണ്ട് നീണ്ട് പോവുകയുള്ളൂ. നമുക്ക് 22 വയസ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും കടുവകളെ സംബന്ധിച്ചോളം ഇത് ശരിക്കും നല്ല വയസ്സായ ഒരു സ്റ്റേജ് തന്നെയാണ്. എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസും, പക്ഷേ നമ്മൾ ഈ മൃഗങ്ങളോട് ഇത്രയും സഹവസിക്കുമ്പോഴത്തേക്കും പതിയെ പതിയെ തന്നെ നമ്മൾ അവരുമായിട്ടൊരു വലിയൊരു ആത്മബന്ധം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. വലിയ ഒരു ഫ്രണ്ട്ഷിപ്പും, കാരണം ദിവസവും നമ്മൾ ഒരുപാട് മണിക്കൂർ ഇവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടാവും. അപ്പോൾ അവർക്ക് അവരെ അസുഖം വരുമ്പോഴും മരണപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് മറ്റുള്ള പേഷ്യൻസിനെ പോലല്ല, ഒരു നമുക്കൊരു വലിയ ഒരു വികാരം തന്നെ നമുക്ക് മനസ്സിലുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മൃഗശാലയിലെ ഉള്ളൊരു ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഈ ജോർജിനൽ പേരിട്ട് റിയാക്ഷൻ എങ്ങനെയൊക്കെയായിരുന്നു? ശീലമായ പേര് അവന് ശരിക്കും ആദ്യമൊക്കെ ജോർജ് എന്ന് വിളിക്കുമ്പോൾ അവനറിയില്ല എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ ആദ്യം വന്ന് കാണുമ്പോൾ ഈ പേര് വിളിക്കുമ്പോൾ ആദ്യം പിന്നെ വാലിൻ്റെ തുമ്പ് ഇങ്ങനെ മടക്കുമായിരുന്നു. എപ്പോൾ ജോർജ് എന്ന് വിളിച്ചാലും വാലിൻ്റെ തുമ്പ് മടക്കുമായിരുന്നു. പിന്നെ പിന്നെ അവൻ അതൊരു റെസ്പോൺസ് പോലെ, ഒരു സാധാരണ കടുവകളെ അവർ റെസ്പോണ്ട് ചെയ്യുന്ന അമറിക്കൊണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും മൃഗങ്ങളെ ഇവിടെ വരുമ്പോഴും ആദ്യത്തെ രാവിലത്തെ റൗണ്ട്സ് നടക്കുമ്പോൾ അവരുടെ റെസ്പോൺസാണ് നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ആയുഷ് എന്ന് പറയുന്ന ഒരു 22 വയസ്സ് പ്രായമുള്ളൊരു സിംഹമുണ്ട്. അപ്പോൾ അവൻ നമ്മൾ വന്നു കഴിഞ്ഞാൽ ആയുഷ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ അപ്പോഴേ അമറും. അപ്പോൾ ആ അമർച്ചയുടെ ഡെസിബെലും ആ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും നോക്കുമ്പോൾ അറിയാം ഇന്നിവന് സുഖമുണ്ടോ, എത്രത്തോളം ശക്തിയുണ്ട്. അപ്പോൾ അത് ഐ എം ഓക്കെ, ആർ യു ഓക്കെ എന്നുള്ള ഒരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ആനിമൽസിനും നോക്കുമ്പോഴാണ് ഇവർക്ക് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുക. കാരണം നമുക്ക് അവർക്ക് എന്താണ് പ്രശ്നമെന്നുള്ള അവർക്ക് പറഞ്ഞുതരാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ നമ്മളതാണ് അത് ഡെസിഫർ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ ക്ലൂവിൽ തന്നെ നമ്മൾ ആക്ട് ചെയ്ത് ട്രീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു വലിയ
പ്രയാസത്തിൽ എത്തുന്നതിന് മുമ്പേ തന്നെ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിരന്തരമായിട്ടുള്ള ഓരോ അനിമലിൻ്റെയും ബിഹേവിയർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് എന്നാലേ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ സോളിറ്ററി അനിമൽസ്, ഈ കടുവയെ പോലുള്ള സോളിറ്ററി അനിമൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മളൊരു മാൻകൂട്ടത്തിൽ, ആ കൂട്ടത്തിൽ നിൽക്കുന്ന മാനിൻ്റെ ബിഹേവിയർ സെയിം ആയിരിക്കും, ആ ഗ്രൂപ്പിൻ്റെ ബിഹേവിയർ ആയിരിക്കും. എന്നാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന മൃഗങ്ങൾ അവരെ വളർന്നു വന്ന സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ ബിഹേവിയർ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. വൈൽഡായിട്ട് വന്ന ജോർജ്, അവൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു ഭയങ്കര വൈൽഡ് ബിഹേവിയറാണ്. ഇവൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നോട്ട് ചെയ്യുന്നത്, നമ്മൾ ഇവൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പുറം കാണുമ്പോഴത്തേക്ക് ഓടി വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു ബിഹേവിയറാണ് ഇവനുണ്ട്. അത് അവൻ്റെ ആ അമർച്ച പോലും നമ്മൾ കിടുങ്ങിപ്പോകും. അത്രയ്ക്ക് ഒരു ശക്തിമാനായിട്ടുള്ള, ഒരു വളരെ ഹെഫ്റ്റി ആയിട്ടുള്ള ഒരു ടൈഗറായിരുന്നു ജോർജ്. ഇവിടെ കൊന്ന ശേഷം പക്ഷേ നമ്മളൊരു മനുഷ്യനായിട്ടൊരു ബന്ധം എത്തി, ബന്ധത്തിലെത്തിയിരുന്നു ജോർജ്. മനുഷ്യനായിട്ടൊരു ബന്ധം എന്ന് പറയുന്നത് അവൻ്റെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് അവനിവിടെ ആവുന്നത്. അപ്പോഴും അവന് ശരിക്കും അവൻ്റെ ഫ്രീഡത്തിലേക്ക് തിരിച്ചു പോകണം. അവൻ കാട്ടിലേക്ക് തിരിച്ച്, അവൻ കാട്ടിലായിരിക്കും ഡെഫിനറ്റ്ലി അവൻ ഏറ്റവും കൂടുതൽ സന്തോഷവാനാവുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ താമസിക്കാൻ പറ്റാതെയും അങ്ങനെ വിഹരിക്കുകയും പറ്റാതെ ഉള്ളൊരു നിസ്സഹായാവസ്ഥയിൽ വിശന്ന് പൊരിഞ്ഞ്, അതുപോലെ തന്നെ അസുഖമായിട്ടിരിക്കുന്ന സമയത്ത് അവന് സ്വാന്തനമായിട്ട് ആഹാരമായിട്ടും അവൻ്റെ കണ്ടീഷൻ ഇമ്പ്രൂവ്ഡായിട്ടും വരുമ്പോഴത്തേക്കും പതിയെ 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 ആ സിറ്റുവേഷനായിട്ട് ഇണങ്ങി പിന്നെ നമ്മൾ ആഹാരം കൊടുക്കുന്നവരുമായിട്ട് അവൻ മനസ്സിലാക്കി അവന് ആഹാരം കൊണ്ട് തരുന്ന ആൾക്കാരാണല്ലോ എന്നുള്ള രീതിയിലാണ് അവൻ അതൊക്കെ മയപ്പെട്ട് 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 വന്ന് നമ്മളുമായിട്ടുള്ളൊരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുന്നത്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായയോ അങ്ങനെയുള്ളൊരു ഒരു ഒരു സ്വഭാവമേ അല്ല കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. കാരണം അവർ വളർന്നതും ശീലിച്ചതും എല്ലാം കാട്ടിൽ ഫെറോഷ്യസായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബിഹേവിയറിൽ നിന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മൾ അവരെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവരെ ഡീൽ ചെയ്യാൻ. അപ്പം ഇനിഷ്യലി വരുമ്പോഴത്തേക്കും ശരിക്കും ഇവരുടെ അടുത്ത് പോകാതെ മിനിമം ആയിട്ടുള്ള കോണ്ടാക്റ്റേ പാടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടിക്കടി പോയി കഴിഞ്ഞാൽ സ്ട്രെസ് വരും. ഓരോ തവണയും ആൾക്കാരെ കാണുമ്പോഴത്തേക്കും അവൻ അലറിക്കൊണ്ട് അടുക്കും. ഇപ്പോഴെല്ലാം അവൻ്റെ ലങ്സിന് കൂടുതൽ ബുദ്ധിമുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അലറിക്കൊണ്ട് അടുത്തൊരു ബ്ലീഡിങ് വന്ന് ലങ്സിനകത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത് പ്രശ്നത്തിലേക്ക് വരും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അവന് സ്ട്രെസ് വരാത്ത രീതിയിൽ അവൻ്റെ ലങ് കപ്പാസിറ്റിയൊക്കെ നോർമൽ ആവുന്നതുവരെ അതിനനുസരിച്ചുള്ള പരിചരണവും ഒക്കെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ജോർജ് വിടവാങ്ങിയത് 2021 ഡിസംബർ കഴിഞ്ഞിട്ടാണ്. ആ ഡിസംബറിൽ അവന് ശരിക്കും ഡിസംബർ കഴിയുന്നതുവരെ അവൻ കാത്തിരുന്നു. ആ ക്രിസ്മസ് നൈറ്റ് കഴിയുന്നതുവരെയും കാത്തിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസമാണ് ശരിക്കും മരണപ്പെടുന്നത്. പെട്ടെന്നായിരുന്നു. ഒരു ഒരാഴ്ച കൊണ്ടിട്ടുള്ള ഒരു പെട്ടെന്നൊരു ഡൗണായിട്ട് വന്നിട്ടാണ് അവൻ പോകുന്നത്. നല്ല ഓർമ്മകളായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. വളരെ മരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവൻ മരണപ്പെടുമെന്ന് നമുക്കറിയാം. എന്നാലും ഓരോ ദിവസവും നമുക്ക് ഓരോ പ്രതീക്ഷയായിരുന്നു. അവനെ കരകയറ്റാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയുള്ള ചികിത്സയായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് അവനെ സ്നേഹിക്കുന്നവരുടെയൊക്കെ പാട്ടുകളും ശബ്ദവും, ഈ ക്ലെയറിൻ്റെ തന്നെ അവനെ സ്വാന്തനപ്പെടുത്തുന്ന മെസ്സേജസ്, അതുപോലെ അവൻ കരകയറി വരാനായിട്ടുള്ള പ്രാർത്ഥനകളും ഒക്കെ ഇവനെ കേൾപ്പിച്ചുകൊണ്ട് വയ്യാതെ കിടക്കുമ്പോഴവനെ കേൾപ്പിക്കുമായിരുന്നു. മരിച്ച് അവനെ കത്തിക്കുന്ന സമയത്തും അവന് മെസ്സേജസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു വന്യമൃഗത്തിന് നമുക്ക് ഇത്രയേറെ അടുപ്പവും സ്നേഹവും നമുക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വ്യത്യസ്തമായ എൻ്റെ ഒരു വൈൽഡ് ലൈഫ് വെറ്റിനേറിയൻ എന്നുള്ള ഒരു ജീവിതത്തിൽ തീർച്ചയായിട്ടും ജോർജ് എന്നും എൻ്റെ ഹൃദയത്തിൽ വേറെ ഒരു വ്യത്യസ്തമായ ഒരു സ്ഥാനം തന്നെ അവനുണ്ട്. Thank you.